ശബരിമല ദർശനത്തിന് അനുമതി ലഭിച്ച ട്രാൻസ്ജെൻഡറുകൾ ഇന്ന് ദർശനം നടത്തി. പോലീസ് അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇവർ രാവിലെ മല ചവിട്ടിയത്. കോട്ടയം, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നുള്ള നാലംഗ സംഘമാണ് ഇന്ന് ശബരിമലയിലെത്തിയത്. അവന്തിക, അനന്യ, തൃപ്തി, രഞ്ജുമോൾ എന്നിവരാണ് ദർശനം നടത്തിയത്. നേരത്തെ കർശന വിലക്കുണ്ടായിരുന്നതിനാൽ ഇവരെ മല ചവിട്ടാൻ അനുവദിക്കാതെ തിരിച്ചയച്ചിരുന്നു. പോലീസ് അകമ്പടിയോടെയായിരുന്നു നാലംഗ സംഘം അയ്യപ്പ ദർശനത്തിനെത്തിയത്. കറുത്ത സാരി ഉടുത്ത് ഇരുമുടിക്കെട്ടുമായാണ് ഇവർ മല കയറിയത്. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആചാരങ്ങൾ പാലിച്ചാണ് ദർശനം നടത്തിയത്. അയ്യപ്പ ദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഇവർ പ്രതികരിച്ചു. തങ്ങൾ ദർശനം നടത്തുന്നതിൽ ആരും ഇതുവരെ എതിർപ്പുന്നയിച്ചിട്ടില്ലെന്നും സംഘത്തിലെ ഒരാൾക്ക് വിദേശത്ത് സ്റ്റേറ്റ് ഷോയ്ക്ക് പോകണമെന്നും ഇവർ അറിയിച്ചു. ഹൈക്കോടതി നിരീക്ഷണ സമിതി ദർശനത്തിന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇവർ ദർശനത്തിനെത്തുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും നിലയ്ക്കൽ മുതൽ സംവിധാനം വരെ ഇവർക്ക് സംരക്ഷണം നൽകുമെന്നും പോലീസ് അറിയിച്ചു. ശബരിമലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ദർശനം നടത്തുന്നതിൽ തടസ്സമില്ലെന്ന് ശബരിമല തന്ത്രി കണ്ഠർ രാജീവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മറ്റാചാരങ്ങൾ പാലിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ദർശനം നടത്താമെന്ന് തന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ദർശനം നടത്തുന്നതിൽ പന്തളം കൊട്ടാരവും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ തടസ്സമില്ലെന്ന് പന്തളം കൊട്ടാര നിർവാഹക സമിതി കമ്മിറ്റി സെക്രട്ടറി കെ പി നാരായണ വർമ്മ വ്യക്തമാക്കി. എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സ് യുവതികളുടെ വേഷം ധരിച്ചെത്തുന്നത് ആശയക്കുഴപ്പത്തിനിടയാക്കുമെന്ന് നാരായണ വർമ്മ വ്യക്തമാക്കിയിരുന്നു. അവന്തിക, അനന്യ, തൃപ്തി, രഞ്ജുമോൾ എന്നിവരെ ഞായറാഴ്ച പുലർച്ചെ ഇരുമുടിക്കെട്ടും കറുത്ത വേഷവും അണിഞ്ഞ് ശബരിമല ദർശനത്തിനായി എത്തിയത്. സ്ത്രീവേഷത്തിൽ ശബരിമലയിലേക്ക് പോകുന്നത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. സാരി ഉടുത്ത് ശബരിമല കയറുന്നത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും അതിനാൽ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കണമെന്നുമായിരുന്നു എരുമേലി പോലീസിന്റെ നിലപാട്. വേഷം മാറാൻ ഇവർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് തിരിച്ചയക്കുകയായിരുന്നു. വ്രതമെടുത്ത് കെട്ടുനിറച്ചാണ് വരുന്നതെന്നും ശബരിമലയ്ക്ക് പോകണമെന്നും ഇവർ ശഠിച്ചെങ്കിലും പോലീസ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്ന് ഹൈക്കോടതി നിയമിച്ച നിരീക്ഷണ സമിതിയുടെ ഉപദേശം തേടിയ ശേഷം ശബരിമല ദർശനം നടത്തുമെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തമാക്കിയിരുന്നു. എരുമേലിയിലെത്തിയ സംഘത്തെ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്നതിനാൽ പോലീസ് പിന്തിരിപ്പിച്ചിരുന്നു. പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു. ഹൈക്കോടതി നിരീക്ഷണ സമിതി അംഗമായ ഡി ജി പി എ ഹേമചന്ദ്രനെയും ഇവർ കണ്ടിരുന്നു. തുടർന്ന് അനിൽകാന്ത് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സുപ്രീംകോടതി വിധി പ്രകാരം ആരെയും ശബരിമല ദർശനത്തിൽ നിന്ന് തടയാനാവില്ലെന്ന് വിലയിരുത്തിയ പോലീസ് സുരക്ഷ ഒരുക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.